ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നിപ്പം വീക്കെൻഡാണ്, അപ്പം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും ഇല്ല, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി. അപ്പം നമ്മുടെ വീടിന് വളരെ നിയറസ്റ്റ് ആയിട്ട് ഒരു മസ്ജിദുണ്ട്, കിങ് ഫഹദ് മസ്ജിദ് എന്നാണ് ഈ ഒരു മോസ്കിൻ്റെ പേര്. ദമാമിലെ തന്നെ വൺ ഓഫ് ദ ബിഗ് ആൻഡ് ഫേമസ് മോസ്കാണിത്. സീക്കോയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ഇക്ക പറഞ്ഞതനുസരിച്ച് ഈ ഒരു പള്ളിക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്. എനിക്കിതിൻ്റെ ഹിസ്റ്ററി ഒന്നും ഒരുപാട് അറിയത്തില്ല. തലവെട്ട് പള്ളി എന്നും ഇതറിയപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് മലയാളികൾ ഈ ഒരു പള്ളിനെ വിളിക്കുന്ന പേര്. മസ്ജിദിൻ്റെ അടുത്തായിട്ട് തന്നെ കുറേ കടകളുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ ഇതിലെ പാസ് ചെയ്യുമ്പം അവിടുന്ന് ഫ്രൂട്ട് സലാഡ് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്. ഇവിടെ തന്നെ ഇരിക്കാനൊക്കെ ഒരുപാട് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ കൂടുതലും ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാറുണ്ട്. നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടെ വേണമായിരുന്നു. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ വീടിനടുത്തായിട്ട് ഒരു ലുലു ഉണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഞാനും മോനും കയറുന്നില്ല, ഇക്ക കയറി വാങ്ങിക്കും. ആക്ച്വലി ഈ കാണുന്നത് പണ്ടത്തെ ധനാ മോളായിരുന്നു. അത് റിനോവേറ്റ് ചെയ്തതിന് ശേഷം ലുലു മോളാക്കി 2019 ഓപ്പൺ ചെയ്തതാണ്. വൺ മീറ്റർ ഡിസ്റ്റൻസ് ലെങ്ത് ഒക്കെ ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവിടുത്തെ സെക്യൂരിറ്റി ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്ത് സാനിറ്റൈസ് ഒക്കെ ചെയ്തതിന് ശേഷം ഇക്ക അകത്തോട്ട് പോവുകയാണ്. ഇന്ന് സാധാരണ പോലെ തിരക്കൊന്നും വലുതായിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് അകത്തോട്ട് പോകാൻ പറ്റി. ആക്ച്വലി ഇതൊരു ഷോപ്പിംഗ് വ്ളോഗൊന്നും അല്ല, പിന്നെ ഇറങ്ങിയത് കൊണ്ട് ഒന്ന് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇൻഷാല്ലാ ഇതിന് ശേഷം ഞങ്ങളൊരു ഷോപ്പിംഗ് വ്ളോഗൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ വേണ്ടാന്ന് വെച്ചിട്ടാണ്.
കൊണ്ട് തന്നെ ഇക്ക പെട്ടെന്ന് പർച്ചേസ് അവസാനിപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം എടുത്തു, പിന്നെ ബില്ല് ചെയ്യാനായിട്ട് നിൽക്കുവാണ്. സാധാരണ വീക്കെൻഡിലൊക്കെ ഞങ്ങൾ പാർസൽ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാറാണ് പതിവ്. അങ്ങനെ ഞങ്ങൾ ഇന്നും ഫുഡ് വാങ്ങിക്കാമെന്നും പറഞ്ഞ് ഹോളിഡേയ്സിലോട്ട് പോവുകയാണ്. ഇവിടുത്തെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള റെസ്റ്റോറൻ്റ് ആണ് ഹോളിഡേയ്സ്. ഇക്ക പാർസൽ വാങ്ങിക്കാനായിട്ട് അകത്ത് പോയപ്പോഴത്തേനും ഇന്നത്തെ അവിടുത്തെ സ്പെഷ്യല് കിഴി പൊറോട്ട ആയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കിഴി പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തപ്പോഴത്തേനും അവർ പറഞ്ഞു ഫാമിലി സെക്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്, അത്യാവശ്യം ഹൈജീനിക്കൊക്കെ ആണ്, നിങ്ങൾക്ക് കയറി ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനും മോനും കയറി. ഞങ്ങൾ റെസ്റ്റോറൻറ്റിലൊക്കെ വന്ന് കഴിച്ചിട്ട് ഏകദേശം ഒരു 5 മന്ത്സ് ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വലിയ ഗ്യാപ്പിന് ശേഷം വെളിയിൽ വന്ന് ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കിഴി പൊറോട്ട എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർ ഡിസ്പോസിബിൾ പ്ലേറ്റ് ആൻഡ് ഗ്ലാസ് ആണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാം യൂസ് ആൻഡ് ത്രോ ആണ്. ഫൈനലി ഞങ്ങൾ കിഴി പൊറോട്ട ഓപ്പൺ ചെയ്യുകയാണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വന്ന് കഴിക്കാറുണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ കിഴി പൊറോട്ട എന്ന് പറയുന്നത്. പെട്ടെന്ന് തീർന്നും പോകാറുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വന്നിട്ട് കിട്ടാണ്ട് പോയിട്ടുണ്ട്. ഒരു കിഴിയിൽ 3 പൊറോട്ടയും അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലുള്ള ബീഫും ആണുള്ളത്. പൊറോട്ടയും ബീഫെന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ ഒരു വല്ലാത്ത കോംബോ ആണ്. പിന്നെ അത് ഈ വാഴയിലൊക്കെ പൊതിഞ്ഞ് കിഴിയൊക്കെ ആക്കി തരുമ്പം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വീക്കെൻഡ് വ്ലോഗ് ഫിനിഷ് ആയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങളുടെ വീഡിയോസ് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. ഒരുപാട് പേര് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് റിവ്യൂസൊക്കെ വരുന്നുണ്ട്. ഇപ്പം വീഡിയോ ഇടാനൊക്കെ താമസിച്ചാൽ തന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് വീഡിയോസ് ഇടാത്തത്, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്, എന്താ വീഡിയോസൊക്കെ ഇടാത്തതെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പേഴ്സണലി ഭയങ്കര സന്തോഷമാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ പ്രതീക്ഷിക്കുന്നു. എനിവേയ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ ആൻഡ് വി ആർ എക്സ്പെക്ടിങ് മോർ സപ്പോർട്ട് ഫ്രം യു ഓൾ.